ഉരുട്ടി അടിച്ചെന്നോ തോന്നണേ. നെപ്പ നടന്നു, നിനക്ക് എത്ര മാസായി? നിന്റെ വൈറ്റാട്ടി അവന്റെ വരോടാ ഞാൻ. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചതെന്ന് ചോദ്യം ചെയ്യാൻ മരുന്നടാ. ഒരു പ്രശ്നം കിട്ടുവോ? ക്ലോസറ്റ് കഴിഞ്ഞ പ്രശ്നം മതിയോ? അവക്ക് തിരിച്ചറിവിടുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിലടക്കിയാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിന് അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ, ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ, ആകെ ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു, വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണേ. നീ ഇതിനാണോ എന്റെ പാൽപ്പൊടി കലക്കി കൊടുത്തത്? അതെ. എടാ വിമ്മാടാ, എടാ വിമ്മാടാ. എന്റെ അമ്മേ, അയ്യോ മാറിക്കോ. അയ്യോ എന്താടാ? ഞാനൊരു തുണി കീറിയതാ. ഇത് സാധാരണ കീറിനല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. ചട്നി നന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ. ഗൗരി അല്ലേ? ആര് പഠിപ്പിച്ചിട്ടും പിള്ളേർ ചൊവ്വായിട്ടില്ല. പിള്ളേർക്ക് ഇന്ന് പോളിയോ എടുക്കേണ്ട ദിവസം മറന്നു പോയോ? അവർക്ക് പൊള്ളിയാ പോളിയോ. ഓ അങ്ങനെ. എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? ഇവിടെ ആട്ടവും പാട്ടും ഒന്നും വേണ്ട, പറയുന്ന കേക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? പോയിക്കൂടെ, ഇനി കൊടക് ഭാഷ തന്നെ പറയണോ? ഒമ്മയില്ലിൻ ചാപ്പോ, ഹേയ് ഒമ്മയില്ലിൻ ചാപ്പോ. നിന്നെ ഞാൻ ചെറുമാറിവി എന്നെ പേടിപ്പിച്ചു. കണ്ട ആട്ടക്കാരികളൊക്കെ തലക്കേറി നടക്കണേ, പിള്ളേര് മൂന്നായി എന്നാലും വായി നോക്കി നടന്നോളൂ. ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത്. ജയ് ശ്രീറാം. എന്നെ കരയിപ്പിച്ചോണ്ട് കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ. അയ്യോ ഹനുമാനെ കുരങ്ങിന്ന് വിളിക്കാൻ പാടില്ല, ഇത്തിരിക്കോളം വന്ന കുറുന്തോട്ടയ്ക്ക് വേണ്ടി മല പൊക്കിക്കൊണ്ടുപോയ ആളാ ആഞ്ജനേയൻ. നാക്ക് നിന്റെ കാപത് പോണ്ട, നിന്നെ മനസ്സിൽ കൊണ്ടിരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുമല്ലേ ഒരു ഭാര്യ. നിനക്ക് എന്താ പറ്റിയത്? നീ ഇത്ര മണ്ടിയായി പോയോ? നീ കരുതുന്ന പോലെ എന്റെ മനസ്സിൽ ഒന്നുമില്ല ഗൗരി. വേണ്ട കള്ളം പറയ വെറുതെ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ? ശ്രീരാമനാണ് സത്യം. ഹനുമാനാ പറയണേ? കേക്കണ്ട വാലി വാലി വാലി. ശ്രദ്ധിക്കരുത്, ശ്രദ്ധിക്കരുത്. വർഷങ്ങളായി ഞങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന പ്രേതാലയമാണിത്, ഞങ്ങളുടെ ഭാർഗവ നിലയം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ വാണ്ട് ബ്ലഡ്. ഈ സാധനത്തിന് രക്തം കുടിക്കുന്ന സമയമായി. ഞാൻ ഈ വേലക്കാരിയുടെ രക്തം മൂച്ചു കൊടുക്കട്ടെ ഡ്രാക്കുള? വേണ്ട ഉളേട്ട, നമ്മൾ തറവാട്ടിപ്പുറത്തെ പ്രേതങ്ങളാ. വെറും ഒരു വേലക്കാരിയുടെ രക്തം കുടിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു സർവന്റ് ആക്കി മാറ്റരുത്. നമുക്ക് മുതലാളിച്ചിന്റെ രക്തം കുടിക്കാം. ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഡ്രാക്കുളയാണ് പറയുന്നത്. നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. രക്തദാഹികളായ പ്രേതാത്മാക്കളുടെ കൽപ്പന ലംഘിച്ചാൽ എങ്കിൽ തൽക്കാലം ഞങ്ങൾ ഉപദ്രവിക്കാതെ പോകുന്നു. നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്ട്രോയുമായി വന്ന് നിങ്ങളുടെ തലയിൽ ഓട്ടയിട്ട് ഞങ്ങൾ ബ്രെയിൻ ജ്യൂസ് കുടിക്കും. നിങ്ങളും പോണോ അല്ല ഞങ്ങളും പോണോ? നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ മാറ്റി വിളിക്കുള്ളൂ. ഏഴിലും പാലയിലേക്ക് പോകാം. നിന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ കുഞ്ഞിനെടുത്താ മതി. എന്തായാലും മനുഷ്യ ജന്മം കൊണ്ട് നടക്കാത്ത ഈ കാര്യം പിശാചിന്റെ വേഷം കൊണ്ട് നടന്നു. നിനക്കതിന് സാധിച്ചു. ഈ ബംഗാളിൽ ഞാൻ ഇതിനു മുമ്പ് യക്ഷിയെ കണ്ടിട്ടില്ല. നമ്മള് പ്രേതങ്ങളായി ചെന്നപ്പോ എണചേരാൻ വന്നതായിരിക്കോ? ഓടവിടുന്ന്
ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നത്. മതി, ഇനി പേടിപ്പിച്ച് അവര് ചത്തുപോകും. അവളെ ഒതുക്കാനും ഓടിക്കാനും അവൻ തന്നെ വേണം, സിദ്ധാർത്ഥൻ. അവൻ പിന്മാറിയ സ്ഥിതിക്ക് നമ്മൾ കളിക്കണം. ഉറങ്ങിക്കിടക്കുന്ന അവന്റെ സിംഹത്തെ കുത്തി ഉണർത്തണം, അതും അവളിലൂടെ. ഒരു സംഘർഷാവസ്ഥ ഇവിടെ ആവശ്യമാണ്. ഭിന്നിപ്പിച്ച് കാര്യം നേടുന്ന വെള്ളക്കാരന്റെ തന്ത്രം, വിഷം വിഷത്തിന് ഔഷധം. ഒരു ഡബിൾ പ്ലേയിലൂടെ എല്ലാം ശുഭമാകും. സമ്മതിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ ആരെങ്കിലാവട്ടെ പറ, ധൃതരാഷ്ട്ര പോലും അങ്ങയുടെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകും. അന്ധന്റെ ആയുധം ശക്തിയല്ല, ബുദ്ധിയാണ്. എന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും കൂടി ചേർന്നാൽ ഈ കോട്ട നമുക്ക് പിടിച്ചെടുക്കാം. പതിവ് പോലെ ചില്ലുകൾ ഉടയട്ടെ, ഇക്കുരി സൂക്ഷിക്കണം. എസ് ഐ തിമ്മയ്യ സമർത്ഥനാണ്. കല്ലിൽ വിരലടയാളം പതിയാതെ നോക്കണം. ഇതാ ടൗവൽ, കല്ല് ടൗവലിൽ പൊതിഞ്ഞു വേണം എറിയാൻ. പിന്നം ഉഴക്കരുത്, അല്ല ഉന്നം പിഴക്കരുത്. അവിടത്തെ ബുദ്ധിയുടെ അപാരതയ്ക്ക് മുന്നിൽ ഈ ശിഷ്യൻ ഒരിക്കലും ഉന്നം പിഴക്കില്ല. അയ്യേ, ഓ അനുഗ്രഹം വാങ്ങാനായിരുന്നു അല്ലേ. പോയി ചില്ലുകൾ ഉടച്ച് ജയിച്ചു വരൂ. ഈ ബംഗ്ലാവിൽ നിന്നും 24 മണിക്കൂറിനകം ഞാൻ അവളെ തുരത്തും. എന്റെ പറശ്ശിനിക്കട വലിയ മുത്തപ്പ എന്നെ കാത്തുകൊള്ളണേ. എന്തിനാ ഭഗവാൻ എന്നെങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എൻ്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എൻ്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ. ഭഗവാനെ രക്ഷിക്കണേ. ഭഗവാനെ, ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എൻ്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എൻ്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ കണക്കില് വീക്കാം. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ സർവ്വക്കിനങ്ങൾ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടും തേങ്ങക്കടയും അടുത്തടുത്ത്. ഇനി ചെലപ്പോ അത്. വാ മോളെ, നീ വല്ലാണ്ട് കഴിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ. ആണ്ടവാ, ഒരു സൈക്കിളല്ലേ പോയത്, കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാനുള്ള ഇതൊന്ന് പമ്പി കയറ്റിക്കൂടെ. എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമുഖമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടിയും മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. ഒന്ന് രണ്ട് ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വണ്ടി നിർത്തിയൻ. എന്തിനാ നിർത്തണ, കവച്ചാ പോരെ. ഇനി ഈ ബെൻസിന്നൊന്ന് ഇറങ്ങ്. എന്തിനാ? ഡാ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തം, ഞാൻ അതിന്റെ മാനേജർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? മനസ്സ് നോക്കിണ്ടല്ല എടാ സതീർത്ഥ്യ, ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. വിശ്വാമിത്രന് മേനകയും പരാശരന് മത്സ്യഗന്ധിയും. എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. അങ്ങനെ അവരെ പോലെ ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രക്ക് വൃത്തിയായിട്ടാണെന്നല്ല. കേണ്ട, ഓക്കേ ഓക്കേ, ബഹളം വെക്കണ്ട. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികൾ, ദിവ്യ ഉണ്ണി, ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, പോരെ. മനുഷ്യത അരുത് കാട്ടാള. എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുവരുത്. കമാന്തക,
കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ. സതീർത്തി എന്റെ പേര് വെയിലേക്കിട്ട് പോണല്ലേ, സാധനം സതീർത്തിയോ.